ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എഫ് എ സി എസിൻ്റെ ഫണ്ടമെൻ്റൽസ് ഓഫ് എ സി സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് ബ്രീഫ് നോട്ടാണ് ഷോർട്ട് നോട്ടാണ് ആദ്യമായിട്ട് എന്താണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് ത്രീ ഫേസ് ആണെങ്കിൽ ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും ഉണ്ട് ഓക്കെ ഫേസ് വാല്യൂസും ഉണ്ട് ലൈൻ വാല്യൂസ് ഉണ്ട് വോൾട്ടേജിനും കറണ്ടിനും അപ്പോൾ ഏത് വോൾട്ടേജിൻ്റെയും ഏത് കറണ്ടിൻ്റെയും ഇടയ്ക്കുള്ളതാണ് എന്നുള്ള ചോദ്യം അപ്പോൾ ഫേസ് വോൾട്ടേജിനും ഫേസ് കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ അതിനെ ഫൈ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഈ ആംഗിളിൻ്റെ കൊസൈൻ എടുത്തു കഴിഞ്ഞാൽ അഥവാ കോസ് ഫൈ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് പവർ ഫാക്ടർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് ദ ദസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് കറണ്ട് ദാറ്റ് ഈസ് പി എഫ് പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ ഫൈ ഇസ് കോൾഡ് പവർ ഫാക്ടർ ആംഗിൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് പവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ട്രയാങ്കിൾ ഒരു മട്ട ത്രികോണം റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ഇതിൽ ഓരോ ആംഗിളും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഓക്കെ അതുപോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആംഗിൾ ഫൈ എന്ന് പറയുന്നത് ഏതെല്ലാം തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് വശങ്ങളാണ് ഒരു ഉള്ളത് ഈ ബേസ് എന്ന് പറയുന്ന പാദം എന്ന് പറയുന്ന താഴെയുള്ളത് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ട്രൂ പവർ അല്ലെങ്കിൽ റിയൽ പവർ അത് വാട്ടിലാണ് നമ്മൾ പറയുക അപ്പോൾ പൊതുവേ വലിയ പവറായതുകൊണ്ട് കിലോ വാട്ടിൽ പറയുന്നു അതേപോലെ തന്നെ ഇങ്ങനെ കുത്തനെയുള്ള അതുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പാർട്ടിനെ ഈ പാർട്ടിനെ നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നു അത് കെ പിന്നെ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് അതും കിലോയിൽ ആയതുകൊണ്ട് കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് കെ വി എ ആറിൽ പറയുന്നു അപ്പാരൻ്റ് പവർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്ലാൻഡ് ആയിട്ടുള്ള ഈ സൈഡാണ് അപ്പാരൻ്റ് പവർ കെ വി എ കിലോ വോൾട്ട് ആംബിയറിൽ പറയുന്നു അപ്പോൾ ഇതാണ് പവർ ട്രയാങ്കിൾ മൂന്ന് പവറുകൾ തമ്മിൽ ചേർത്ത് വരച്ച മൂന്ന് പവറുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ അപ്പാരൻ്റ് പവറാണ് ആക്റ്റീവ് പവറായിട്ടും റിയാക്റ്റീവ് പവറായിട്ടും മാറുന്നത് അപ്പോൾ ഈ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ യൂസ് ഫുൾ പവറാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന പവറാണ് റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് പവറാണ് യൂസ് ചെയ്യാൻ പറ്റില്ല സിംപ്ലി സർക്കുലേറ്റിംഗ് പവറാണ് അത് പിന്നെ എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും ഉണ്ടായതുകൊണ്ട് അവയുടെ സ്വഭാവം കൊണ്ടുണ്ടായതാണ് ഉണ്ടായതാണ് എ സിയിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം അടുത്തത് അപ്പോൾ എന്താണ് പവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രയാങ്കിൾ അപ്പോൾ നമ്മൾ നേരത്തെ പവർ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ പവർ ട്രയാങ്കിൾ എന്താണെന്ന് പറയുകയാണ് ഇറ്റ് ഈസ് ദ ട്രയാങ്കിൾ വിച്ച് ഗിവ്സ് റിലേഷൻഷിപ്പ് എം എങ് ആക്റ്റീവ് പവർ റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻ്റ് പവർ അത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തരുന്ന സംഭവമാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ കോസ് ഫൈ നമുക്കറിയാം ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തമ്മിലുള്ള ആംഗിളാണ് ആക്റ്റീവ് പവറും അപ്പാരൻ്റ് പവറും തമ്മിലുള്ള ആംഗിളാണ് അപ്പോൾ ആ ആംഗിളാണ് ഫൈ അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് കോസ് ഫൈ കണ്ടാൽ നമുക്ക് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം കാരണം കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ് അപ്പോൾ അതെന്താണ് ആക്ടിവ് സമീപവശം ഡിവൈഡഡഡഡ് ബൈ കർണം അഡ്ജസ്സ്റ്റൻ സൈഡ് ബ ഹൈപ്പോയൂസ്ാണ് ആക്റ്റീ പവർ ഡിവൈഡഡഡ അപ്പാരൻറ്റ് പവറാണ് ഓക്കെ അപ്പോൾ കോസ് ഫൈ എന്നുള്ളതിന് ഈക്വേഷൻ കിട്ടി അടുത്തത് ആക്റ്റീവ് പവർ ഈ മട്ടത്രികോണത്തിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പൈതോ കുറേ സ്റ്റിയർ അപ്ലൈ ചെയ്താൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സംബന്ധം കർണം സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട് ന്യൂസ് സ്ക്വയർ അതായത് ആക്റ്റീവ്സ് ആക്റ്റീവ് പവർ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവർ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പാരൻ്റ് പവർ സ്ക്വയർ അപ്പോൾ അതിൽ നിന്ന് സ്ക്വയർ മാറ്റിക്കഴിഞ്ഞാൽ ഏതാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അടുത്തത് ട്രയാങ്കിൾ ആണ് അപ്പോൾ എന്താണ് ഇമ്പഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല നേരത്തെ പോലെ തന്നെയാണ് ഇതിൽ ബേസിൽ പാദത്തിൽ റെസിസ്റ്റൻസ് ആണ് ലംബത്തിൽ റിയാക്റ്റൻസ് എക്സ് ആണ് അതേപോലെ കർണത്തിൽ അഥവാ ഹൈപ്പോർ ന്യൂസിൽ ഇമ്പഡൻസ് ആണ് ഫൈ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും ഇമ്പഡൻസും തമ്മിലുള്ള ആംഗിളാണ് അപ്പോൾ എന്താണ് ഇമ്പർഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ വിച്ച് ഗ്യൂസ് എ റിലേഷൻഷിപ്പ് എം എങ് റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് ആൻഡ് ഇമ്പർഡൻസ് റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഇമ്പടൻസും തമ്മിലുള്ള ആംഗിളാണ് ഈ ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും എല്ലാം കൂടെ ചേർത്തതാണ് ഇമ്പർഡൻസ് ഓക്കെ അടുത്തത് പവർ ഫാക്ടർ എങ്ങനെ കാണും പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ ഹൈപ്പോട്ടിന്യൂസ് സമീപവശം ബൈ കർണം അഡ്ജിസ്റ്റൻസൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ ഡിവൈഡ് ബൈ ഇസറ്റ് ആണ് ഇവിടെ റെസിസ്റ്റൻസ് ബൈ ഇമ്പടൻസ് മറ്റെടുത്ത ആക്റ്റീവ് പവർ ബൈ അ പവർ പവർ റെസിസ്റ്റൻസ് ബൈ എംബഡൻസ് അപ്പോൾ ഇവിടെ പൈതോർ തിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് സ്ക്വയർ എക്സ്ക്വയർ ഈക്വൽ ടു ജെറ്റ് സ്ക്വയർ അപ്പോൾ ജെറ്റ് അതിൽ നിന്ന് കാണാൻ റൂട്ട് ഓഫ് എടുത്ത് ഏതെടുത്താൽ ഏതെടുത്താലും അത് ഏത് എടുക്കണമെങ്കിലും അതൊക്കെ നമുക്ക് അതിൽ നിന്ന് ക്വേഷൻ പ്രകാരം കിട്ടും അടുത്തതായിട്ട് പവറിനെ എ പവറിൻ്റെ പ്യുവർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എ സി ത്രൂ എ റെസിസ്റ്റർ നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഒരു റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാണ് ആ സമയത്ത് ആ റെസിസ്റ്ററിൽ ആ പ്യുവർ റെസിസ്റ്ററിലുള്ള പവർ എത്രയാണ് അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം എ സി ത്രോ എ റെസിസ്റ്റർ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പവർ ഇൻ എ പ്യുവർ റെസിസ്റ്റർ ഒരു പ്യുവർ റെസിസ്റ്ററിലുള്ള പവർ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും അപ്പോൾ ഇവിടെ പവർ സീറോ അല്ല എന്നുള്ളത് നമുക്ക് കിട്ടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണ് നമ്മൾ രണ്ട് ഇക് ഇപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഒരു പവർ അപ്പോൾ നമുക്കൊരു ഒരു സർക്യൂട്ട് ഇവിടെ ഒരു സർക്യൂട്ട് കാണാം നിങ്ങൾക്ക് ഈ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് എ സി വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് ആ എ സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ് ഇതാണ് സർക്യൂട്ട് ഇതാണ് സർക്യൂട്ട് ഇവിടെ വി എന്ന് പറയുന്ന വി ഇസ് ഈക്വൽ ടു വി എം സൈനോമേഗാട്ട് എങ്ങനെയാണ് നമ്മൾ സൈൻസോട്ടി വീവ് എന്നെ പറയും ഒരു എ സി സോഴ്സ് കൊടുക്കുക സപ്ലൈ ആണ് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതിലെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നുണ്ട് ഒരു ഉണ്ട് ആ റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട് അതിൽ ഉണ്ടാകുന്ന ഡ്രോപ്പാണ് വി അതിൻ്റെ അടിയിൽ ആറ് റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ട് വി ആർ അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താ വി സമം വി എം സൈനോമേ കാട്ടി അത് ഏതിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തത് ഒരു റെസിസ്റ്ററിൽ അപ്പോൾ ഒരു റെസിസ്റ്ററിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു എ സി കൊടുക്കുന്നു ഇതൊരു പ്യുവർ റെസിസ്റ്ററാണ് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നു അതിൽ ഈ പറഞ്ഞ വോൾട്ടേജ് എല്ലാം അതിൽ വരുന്നു ആ വോൾട്ടേജിന് വി ആർ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സർക്യൂട്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പ്യൂർ പിന്നെ റെസിസ്റ്ററിലുള്ള അതിൽ കൂടി എ സി പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര പവർ ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വി എം സൈനോമേഗാ ടീ ആണ് വി എന്ന് പറഞ്ഞാൽ എന്താണ് വി എം സൈനോമെഗാ ടി ഐ എന്ന് പറഞ്ഞാൽ ഐ എം സൈനോമെഗാ ടീ ആണ് നമുക്കറിയാം പ്യുവർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫെയ്സ് ആണ് അതുകൊണ്ടാണ് അവർ തമ്മിൽ ആംഗ്ലിൾ വ്യത്യാസമല്ല ആംഗിൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒമേഗാ ടീയിലേക്ക് മൈനസോ പ്ലസ്സോ ഒക്കെ വരും ഇവിടെ ഒന്നും വന്നിട്ടില്ല സോ ആംഗ് വ്യത്യാസമല്ല ഇതാണ് രണ്ട് ഇക്വേഷൻസ് ഇനി നമുക്ക് പവറാണ് കണ്ടുപിടിക്കേണ്ടത് പവർ എന്ന് പറഞ്ഞാൽ രണ്ട് മൾട്ടിപ്ലൈ ഇതാണ് പവർ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഐ ആണ് സോ വി ഇൻറ്റു ഐ എന്ന് പറയുമ്പം വി എം സൈനോമെഗാ ടീ ഇൻറ്റു ഐ എം സൈനോമെഗാട്ടി അപ്പോൾ വി എം ഐ എം സൈൻ സ്ക്വയർ ഒമേഗാ ടീയെന്ന് വരും അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം സയൻ സ്ക്വയർ ഒ മെഗാട്ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതാം ട്രെഗനോമിറ്ററിൽ ഇക്വേഷൻ ഉണ്ട് വൺ ടു സയൻസ്ക്യോർ മെമേഗാട്ടി ഈസ് ഈക്വ ടു വൺ മൈനസ് കോസ് ടു ഒമേഗാ ആണ് അപ്പോൾ സയൻസ്ക്യോർ ഒമേഗാ ടി ഈസ് ഈക്വൽ വൺ മൈനസ് കോസ് ടു മേഗാ ബൈ ടു എന്ന് വന്നു നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക വി എം ഐ എം ബൈ ടു ഇൻറ്റു വൺ ബൈ ടു മൈനസ് വി എം ഐ എം ബൈ ടു ഇൻറ്റു കോസ് ടു ഒ ടി ആ രീതിയിൽ ചെയ്യുക അപ്പോൾ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഓക്കെ പ്യൂർ സിമ്പിൾ മാത്തമാറ്റിക്സ് അത് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഇങ്ങനെയാണ് നമുക്ക് പവർ കിട്ടുന്നത് അപ്പോൾ ഒരു മൊത്തം സൈക്കിൾ അപ്പോൾ നമുക്കറിയാം ഇത് എ സി എന്ന് പറഞ്ഞത് അതിങ്ങനൊരു സൈക്കിളാണ് അപ്പോൾ അതേപോലെ തന്നെ ഏത് കിട്ടുന്നു നമുക്ക് കറണ്ടും കറണ്ടും കിട്ടുന്നു കറണ്ടും അതേ ഫേസിലാണ് അതിൻ്റെ മാഗ്നറ്റ്യൂഡ് അളവും വ്യത്യാസമുണ്ട് പക്ഷേ ഇത് രണ്ടും ഒരുമിച്ചാണ് സീറോ ആവുന്നത് അല്ലേ നമുക്കിവിടെ ഒരു കളർ മാറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചാണ് സീറോ ആവുന്നത് രണ്ടും ഒരുമിച്ചാണ് നയൻറ്റി ഡിഗ്രി ആവുന്നത് രണ്ടും ഒരേ ആങ്കിളാണ് സീറോ ആവുന്നത് വീണ്ടും രണ്ടും ഒരേ ആങ്കിളാണ് മൈനസ് നയൻറ്റി ഡിഗ്രി വരുന്നത് രണ്ടും ഒരേ ആങ്കിളാണ് വീണ്ടും സീറോ ഡിഗ്രി വരുന്നത് അപ്പോൾ ആംഗിൾ രണ്ടും സെയിം ആണ് അതാണ് ഫേസ് സെയിം ഫേസ് ഫീസാന്ന് പറയുന്നത് അപ്പോൾ ഓവർ കംപ്ലീറ്റ് സൈക്കിൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സൈനും കോസൊക്കെ എന്താണ് സീറോ ആയിപ്പോകും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ ആയി പോകും അപ്പോൾ ഇവിടെ ബി എം ഐ എം ബൈ ടു കോസ്റ്റോമെഗാട്ടി എന്ന് പറഞ്ഞാൽ സീറോ അപ്പോൾ ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ ബി എം ഐ എം ബൈ ടു മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ഈ ടു എന്നുള്ളതിന് വേണമെങ്കിൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം ടു ഇന് ടു റൂട്ടി ടു ഇൻറ്റ് റൂട്ടി ടുന്ന് എഴുതി എന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം വി എം ബൈ റൂട്ടി ടു ഐ എം പൈ റൂട്ടി ടുന്ന് എഴുതാം വി എം പൈ റട്ടിട്ട് എന്ന് പറഞ്ഞാൽ വി ആർ എസ് ആണ് ഐ എം പൈ റൂട്ടിറ്റെന്ന് പറഞ്ഞാൽ ഐ ആർ എം എസ് ആണ് അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ കിട്ടി എന്താ പവറാണ് ആണെങ്കിൽ ലൊക്കേഷൻ ആർ എം എസ് വോൾട്ടേജിൻ ടു ആർ എം എസ് കറണ്ട് അപ്പം പവർ എന്തല്ല പവർ അല്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എ സി ത്രൂ പ്യുവർ ഇൻഡക്ടർ ഒരു പ്യുവർ ഇൻഡക്ടറിൽ കൂടെയുള്ള പവർ എത്രയാണ് അപ്പോൾ പവർ ഇൻ എ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇവിടെ സീറോയാണ് അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് വി എന്ന് പറഞ്ഞാൽ വി എം സൈനോമെഗാ ആണ് ഐ എന്ന് പറഞ്ഞാൽ ഐ എം സൈനോമേഗാ ടി മൈനസ് ബൈ ബൈ ടു അതായത് കറണ്ട് പ്യുവർ ഇൻഡക്ടറിനെ സംബന്ധിച്ച് കറണ്ട് ലാഗ് ചെയ്യും കണ്ട് കുറച്ച് പിന്നിലാണ് കണ്ട് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടേ വരുള്ളൂ പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ പ്യുവർ അല്ല എന്നുണ്ടെങ്കിൽ നയൻറ്റി എത്ര ഉണ്ടാവില്ല ആണെങ്കിൽ നയൻറ്റി ഡിഗ്രി ലാഗ് ചെയ്തിട്ട് വരും അപ്പോൾ ഇവിടെ ഫിഗർ കാണാം വി വി എം സൈനോമെഗാ ടി എന്ന് പറയുന്ന ഇൻഡക്ടർ ഉണ്ട് അതിൽ കൂടി കറണ്ട് പോകും ഓക്കെ അപ്പോൾ ഇവിടെ പിന്നെ പവർ കാണാൻ ഇക്വേഷൻ എന്താ പവർ സമം വി ഇൻഡുമായി വി എം ഐ എം സൈനോമെഗാ ടി ഇൻറ്റു സൈനോമെഗാ ടി മൈനസ് ബൈ ബൈ ടു ശരിയല്ലേ ഓക്കെ അപ്പോൾ ഈ സൈൻ ഒമേഗാ ടീ മൈനസ് നമുക്കറിയാം സൈൻ ഒമേഗാ ടീ മൈ പൈ ബൈ ടു എന്നാൽ നയൻറ്റിയാ സൈൻ ഒമേഗാ ടീ മൈനസ് നയൻറ്റി സൈൻ നയൻറ്റി മൈനസ് ഒമേഗ ടീ എന്ന് പറഞ്ഞാൽ അത്രയും കോസ് ഒമേഗാ ടിയാണ് അപ്പം സൈൻ ഒമേഗാ ടീ മൈനസ് പൈ ബൈ ടു എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം സൈൻ ഓഫ് മൈനസ് ഓഫ് പൈ ബൈ ടു മൈനസ് ഒമേഗാ ടീ എന്ന് എഴുതാം സൈൻ ഓഫ് മൈനസ് തീറ്റ അല്ലെങ്കിൽ സൈൻ ഓഫ് മൈനസ് ഒമേഗാ ടീ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗാ ടീന്ന് അപ്പോൾ ഇവിടെ സൈൻ ഓഫ് മൈനസ് പൈ ബൈ ടു മൈനസ് ഒമേഗ ടി എന്ന് ഇതിന് എഴുതിയിട്ടുണ്ട് അപ്പം അതെങ്ങനെ എഴുതാം മൈനസ് ഓഫ് മൈനസ് സൈനോഫ് ഫൈ ബി ടു മൈനസ് ഒമേഗാട്ടി അപ്പം മൈനസ് കോസോമേഗാട്ടി എന്ന് വരും ആ മൈനസിൻ്റെ ഇവിടെ മുമ്പിലേക്ക് എടുത്തെഴുതി മൈനസ് സൊ മൈനസ് വി എം ഐ എം സൈനോമേഗാട്ടിൻറ്റു കോസോമേഗാ ട്ടി ഈ സൈനോമേഗാട്ടി സൈൻ ടു എ കുറിക്വേഷൻ സൈൻ ടു എന്ന് പറഞ്ഞാൽ ടു സൈനേ കോസ് എ അപ്പോൾ സൈൻ ടു ഒമേഗാട്ടി എന്ന് പറഞ്ഞാൽ ടു സൈനോമേഗാട്ടി കോസോമേഗാട്ടി എന്നാ അപ്പോൾ സൈനോമേഗാട്ടി കോസോമേഗാറ്റി എന്ന് പറഞ്ഞാൽ സൈൻ ടു ഒ മേഗാ ടി ബൈ ടു എന്നൊക്കെ ട്രിഗോണോമാറ്റിക് റിലേഷനാണ് സിമ്പിൾ അത് മാത്രമെന്ന് പഠിച്ചാൽ കിട്ടും സോ മൈനസ് വി എം ഐ എം സൈൻ ടു ഒ ബൈ ടു എന്ന് കിട്ടും അപ്പം ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ റ്റു ടു പൈ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം കിട്ടാനായിട്ട് അപ്പം മൈനസ് വി എം ഐ എം ബൈ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടു പൈ സൈൻ ടു ഒ ഡി ടി അത് ചെയ്യുന്ന സമയത്ത് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സീറോ എന്ന് കിട്ടും ഇൻറ്റഗ്രേഷൻ ചെയ്ത് നോക്കുമ്പോൾ സീറോ എന്ന് കിട്ടും അപ്പോൾ ചെയ്ത് നോക്കാനും നിൽക്കേണ്ട നിങ്ങൾ സീറോ എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി പവർ ഇസിക്കൾ ടു സീറോ അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ഈ ഒരു വെയ്ഫോമ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ വെയ്ഫോമ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ എന്താണ് ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഇവിടെ സീറോ ഇവിടെ നയൻറ്റി ഇവിടെ ത്രീ സിക്സ്റ്റി അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ വേറെ കളർ എടുക്കും ഇത് കഴിഞ്ഞതാണ് ഇത്രയും ആംഗിൾ അതായത് തൊണ്ണൂറ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെ ആർ വരുന്നത് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അളവിൽ മാത്രമല്ല അതിൻ്റെ വലുപ്പത്തിൽ മാത്രമല്ല വ്യത്യാസം ആംഗിളും വ്യത്യാസമുണ്ട് ഇത്രയും കഴിഞ്ഞ് തൊണ്ണൂറ് ഡിഗ്രിതാ ഇത്ര തൊണ്ണൂറ് ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ അത് വെക്ടോടാഗ്രും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ രണ്ടും ഒരേ ഫേസിലായതുകൊണ്ട് നമുക്ക് വെക്ടോ ടാഗ്രം ഒന്ന് വോൾട്ടേജ് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് എങ്ങനെ വരയ്ക്കാം കണ്ട് ഇതാണ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ വരയ്ക്കാം വോൾട്ടേജും കറണ്ട് ഇൻഫേസ് ആ അപ്പോൾ ഫൈവ്സ് ഈക്വൽ ടു സീറോ ആയിരുന്നു അവിടെ അപ്പോൾ കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ കോസ് സീറോ എന്നാണ് കോസ് സീറോ എന്ന് പറഞ്ഞാൽ വണ്ണാണ് അപ്പോൾ നേരത്തെ പ്യൂർ റെസിസ്റ്റിൻ്റെ അവിടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു വണ്ണായിരുന്നു അത് നമ്മളവിടെ എഴുതിയിട്ടില്ല പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അത് ഇവിടെയും നമുക്ക് ഇതേപോലെ വെക്ടാഗ്രൻ വരുമ്പോൾ എങ്ങനെ വരയ്ക്കുക വെക്ടാഗ്ര എപ്പോഴും ഇവിടെ നമ്മളിപ്പോൾ ഇത് വോൾട്ടേജ് ആയിട്ട് എടുത്തു നിന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇവിടെ ലാഗിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കറണ്ട് ലാഗിങ് എന്ന് പറഞ്ഞാൽ ബാക്കിലാണ് വരും കാരണം വെക്ടർ ഇങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ലാഗിങ് ആണ് അപ്പോൾ ഇതാണ് കറണ്ട് കറണ്ട് ബാക്കിലാണ് ലാഗിങ്ങാണ് അങ്ങനെ മുമ്പിലേക്ക് പറഞ്ഞാൽ ഈ അരമാർക്കിന്റെ ഡയറക്ഷനിലാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ ഹൈ ലാഗ്സ് വി ഹൈ വോൾട്ടേജിന് ഹൈ എന്ത് ചെയ്യുന്നു കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യുന്നു കറണ്ട് വോൾട്ടേജിന് പിന്നിലാണ് ബൈ നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഫൈവ് എത്രയാണ് സീറോ അപ്പോൾ സോറി നയൻറ്റി ഫൈവ് നയൻറ്റി ഡിഗ്രിയാണ് കോസ്റ്റ് നയൻറ്റീന്ന് പറഞ്ഞാൽ അത്രേ കോസ് നയൻറ്റീന്ന് പറഞ്ഞാൽ സീറോ അപ്പോൾ പവർ ഫാക്ടർ ഇവിടെ എത്രയാണ് സീറോ അപ്പോൾ പവറും സീറോ പവർ ഫാക്ടറും സീറോയാണ് ഏതിൻ്റെ എ സി ഇത്രയും പ്യൂർ ഇൻഡക്ടറിൻ്റെ ഗീസില് ഇതോ ഇത് നമ്മുടെ പവറിൻ്റെ പ്യുവർ റെസിസ്റ്റൻസ് എൻ്റെ കേസിൽ ഇത് ഇമ്പോർട്ടൻസ് ട്രയാംഗിൾ ഇത് പവർ ട്രയാംഗിൾ പവർ ഫാക്ടർ ഓക്കെ അടുത്തത് നമുക്ക് പറയാനുള്ളത് പവർ ഇൻ അപ്പോൾ എ സി ത്ര പ്യുവർ കപ്പാസിറ്റർ പവറിൻ എ പ്യുവർ കപ്പാസിറ്റർ സീറോ കപ്പാസി പ്യുവർ കപ്പാസിറ്ററിലുള്ള പവറും എന്താണ് സീറോ ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി എന്ന് പറഞ്ഞാൽ വി എം സൈനോമേഗാ ടി ഐ എന്ന് പറഞ്ഞാൽ ഐ എം സൈനോമേഗാ ടി പ്ലസ് ബൈ ബൈ ടു പ്ലസ് നയൻറ്റി ആണ് കാരണം എന്താ കപ്പാസിറ്റിനെ സംബന്ധിച്ച് കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജിൻ്റെ മുമ്പിലാണ് അപ്പോൾ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി മുമ്പിലാണ് അപ്പം നമ്മൾ പവർ കാണാൻ വി ഐ ചെയ്യുമ്പോൾ വി എം ഐ എം സൈനോമേഗാ ടീ സൈനൊമേഗാ ടീ പ്ലസ് ബൈ ബൈ ടു എന്ന് വരും സൈൻ ഒമേഗാ ടീ പ്ലസ് ബൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ ഫൈ ബൈ ടു പ്ലസ് ഒമേഗാ ടി അഥവാ സൈൻ നയൻറ്റി പ്ലസ് ഒമേഗാ ടി ആണ് എന്ന് കോസ് കോസൊമേഗാ ടി ശരിയല്ലേ സോ ഇവിടെ നേരത്തെ പോലെ സൈനോമേഗാ കോസ് കോസൊമേഗാ ടി അല്ലെങ്കിന് പകരം സൈൻ ടു ഒമേഗാ ടി ബൈ ടു എന്ന് കൊടുക്കാം സൈൻ ടു ഒമേഗ ടി ബൈ ടു ഇവിടെ ടു ടു എന്ന് എഴുതാൻ വിട്ടുപോയതാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു ബൈ ടൂന്ന് കൊടുക്കുക കേട്ടോ ബൈ ടു എന്നുണ്ട് സൈന ടു മെഗാ ടി ബൈ ടു എന്നുണ്ട് ഓക്കെ സോ അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിളിനെ സംബന്ധിച്ച് എന്താ വരിക വി എം ഐ എം ബൈ ടു സൈൻ സീറോ ടു ടു ബൈ സൈൻ ടു മെഗാ ടി അത് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അത് സീറോ കിട്ടുക അപ്പോൾ മൊത്തം പവർ എന്തായി സീറോ ആയി അപ്പം നമ്മൾ ഈ ഗ്രാഫ് നോക്കുക ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇത് വോൾട്ടേജ് ആണ് അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞൊരു തൊണ്ണൂറ് ഡിഗ്രി കഴിഞ്ഞിട്ടാ കറണ്ട് വരുള്ളൂ അപ്പോൾ കറണ്ട് പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സോറി കണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത് കറണ്ട് കുറച്ച് മുമ്പിലാണ് ഇത് കപ്പാസിറ്റിലാണ് കറണ്ട് ലീഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ കറണ്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത് കറണ്ട് ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് ഓക്കെ അത് ശരിക്കും ഇങ്ങനെ ബാക്കിലേക്ക് വരക്കാം ഇങ്ങനെയാണ് അപ്പോൾ കറണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു തൊണ്ണൂറ് ഡിഗ്രിതാ ഇത്രയും ആംഗിൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വോൾട്ടേജ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കറണ്ട് ആണ് ലീഡിങ് അതിൽ നിന്ന് കിട്ടി അപ്പോൾ കണ്ട് ലീഡിങ് എന്ന് കാണിക്കാൻ എന്താ വെക്ടാഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ എന്താ ഒരു കറണ്ട് നമ്മൾ ലീഡ് ചെയ്ത് വരച്ചു ഇവിടെ കറണ്ട് അതിൻ്റെ ബാക്കിൽ ഇതാ വോൾട്ടേജ് അപ്പളും റഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ലാഗിങ് ആണ് അപ്പോൾ കറണ്ട് ലീഡ് ചെയ്ത് കാണിക്കാൻ കറണ്ടിന് മുകളിലേക്ക് എടുത്തു നമ്മൾ ഏതാണ് ഇപ്പോൾ റഫറൻസ് വോൾട്ടേജ് എടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ചത് ഓക്കെ വോൾട്ടേജ് കറണ്ട് ഇങ്ങനെ നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇവിടെ പവർ ഫാക്ടർ എത്ര കോസ്റ്റ് നയൻറ്റി ആണ് അപ്പോൾ പവർ ഫാക്ടറും സീറോ പവറും സീറോ പ്യുവർ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ക്യൂ ഫാക്ടർ ഓഫ് എ കോയിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് പവർ ഫാക്ടറിൻ്റെ നേരെ റെസിപ്രോക്കല പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ആർ ബൈ സെറ്റ് ആണെങ്കിൽ അപ്പം പിന്നെ ക്യൂ ഫാക്ടർ എന്താ സെറ്റ് ബൈ ആർ അടുത്തത് എ സി ത്രൂ സീരീസ് ആർ എൽ സർക്യൂട്ട് ഇനി സീരീസ് ആർ എൽ സർക്യൂട്ട് സീരീസ് ആർ സി സർക്യൂട്ട് സീരീസ് ആർ എൽ സി സർക്യൂട്ട് അതുപോലെ പാർ പാരൽ ആർ എൽ സർക്യൂട്ട് പാരൽ ആ ആർ സി സർക്യൂട്ട് പാരൽ ആർ എൽ സി സർക്യൂട്ട് ഇതിലെ കാണാനുള്ള അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണാനുള്ള അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ മുടികൾ അവസാനിപ്പിക്കാം വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ എ സി ത്രൂ സീരീസ് ആർ എൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആർ എൽ സീരീസ് സർക്യൂട്ടാണ് ഒരു ഡയഗ്രം നോക്കുക വേറെ ഒന്നുമില്ല കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ഇവിടെ ഡയഗ്രം നോക്കുക ഡയഗ്രത്തിൽ ആറും ആറുമെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു വി എം സൈനാമേഘാട്ടി എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ വെക്ടർ ഡയഗ്രമാണ് നമുക്കിവിടെ വരയ്ക്കാനായിട്ടുള്ളത് വെക്ടർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ വെക്ടർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് നമ്മളിവിടെ കറൻറ്റാണ് എടുക്കുക സീരീസ് ആകുമ്പോൾ എപ്പോഴും കറൻറ്റാണ് റെഫറൻസ് ആയിട്ട് എടുക്കുക കറണ്ട് റെഫറൻസ് ആയിട്ട് എടുത്തു അതുപോലെ തന്നെ കറണ്ടും ആർ എൽ സർക്യൂട്ടാണ് അപ്പോൾ ഈ കറണ്ട് റെഫറൻസ് ആയിട്ട് എടുത്താൽ ആ പിന്നെ ആർ എൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും ഇൻഡക്ടറും ഉണ്ട് അപ്പോൾ ആദ്യം റെസിസ്റ്റൻസിൻ്റെ കേസ് നോക്കുക അപ്പോൾ കറണ്ട് റെഫറൻസ് ആയിട്ട് എടുത്തു റെസിസ്റ്റൻസിനെ സംബന്ധിച്ച് കറണ്ടും വോൾട്ടേജും എന്താണ് ഒരേ ഫേസിലാണ് അപ്പോൾ വി ആർ ഇവിടെ കിട്ടി അപ്പോൾ കറണ്ടും വി ആറും ഒരേ ഫേസിൽ വരച്ചു ഇനി ഇൻഡക്ടറാണ് ഇൻഡക്ടറിനെ സംബന്ധിച്ച് കറണ്ട് ലാഗിങ് ആണ് കറണ്ട് പിന്നിലാണ് തൊണ്ണൂറ് ഡിഗ്രി പിന്നില്ല അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ എക്സ് ആക്സസിൽ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വോ വോൾട്ടേജ് എങ്ങനെയാണ് ഇൻഡക്ടറിലെ വോൾട്ടേജ് എങ്ങനെ വരിക ഇൻഡക്ടർ ഇൻഡക്ടറിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇവിടെയാണുള്ളത് കറണ്ട് ബാക്കിൽ വരണോ കറണ്ട് ബാക്കിൽ വരണെങ്കിൽ വോൾട്ടേജ് തൊണ്ണൂറ് ഡിഗ്രി മുമ്പിൽ വരയ്ക്കണം അപ്പോൾ വോൾട്ടേജ് ഇങ്ങനെ വരച്ചു ഇത് എന്ത് വോൾട്ടേജാണ് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജാണ് അപ്പോൾ കറണ്ട് നമ്മൾ എക്സ് ആക്സസിൽ വരച്ചു അടുത്തത് റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജും എക്സ് ആക്സസിൽ വരച്ചു കാരണം റെസിസ്റ്റൻസിലെ രണ്ടും ആണ് പിന്നെ ഇൻഡക്ടർ ഉണ്ട് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ വരയ്ക്കണം പച്ച കളറിൽ മുകളിലേക്ക് വരയ്ക്കണം എന്തുകൊണ്ടാണ് കാരണം റെസിസ്റ്റൻസിൽ കറണ്ട് ലാഗ് സോറി ഇൻഡക്ടറിൽ കറണ്ട് ലാഗിങ് ആണ് അപ്പോൾ വോൾട്ടേജ് മുമ്പിലേക്ക് വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ എന്തുണ്ട് ഇവിടെ നമ്മുടെ വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് ഇവിടെ നമ്മളെ വി എൽ എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് രണ്ടിൻ്റെ കൂടെ റിസൾട്ടെൻ്റ് വരയ്ക്കാൻ പാരലോഗ്രം ലോ ഓഫ് അട്രാഡീഷൻ ഇങ്ങനെ അപ്പോൾ ഇതാണ് വോൾട്ടേജ് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വോൾട്ടേജ് ഇതാണ് നമ്മുടെ എൻ്റെ കറണ്ട് സീരീസ് ആയത് കറണ്ട് സെയിമാണ് അപ്പോൾ കറണ്ട് ഇവിടെ അപ്പോൾ ഈ വോൾട്ടേജും കറണ്ട് നമ്മളെ ആംഗ്ലിഫായി അതാണ് ഇവിടെ കാണിച്ചില്ല സിമ്പിളായിട്ട് ഓക്കെ ആണോ യെസ് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും നമ്മുടെ പിന്നെ ഇക്വേഷൻ എഴുതാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്വയർ ആണ് വി സ്ക്വയർ പാരലോഗ്രം ലോ ഓഫ് ആക്ട്രഡീഷൻ പഠിച്ചാൽ നമുക്ക് അറിയാവുന്ന വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ അപ്പോൾ വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ വി ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് എന്ന് പറഞ്ഞാൽ ഐ ആർ സ്ക്വയർ ആണ് വി എൽ എന്ന് പറഞ്ഞാൽ ഐ എക്സ് എൽ ഹോൾ സ്ക്വയർ ആണ് വേണമെങ്കിൽ ഇതിനെക്വേഷൻ മാറ്റിയിട്ട് എന്ത് എഴുതാം ഐ ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ അപ്പോൾ ഐ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് റൂട്ടിൻ്റെ പുറത്തേക്ക് ഐ എടുക്കാം അപ്പം ഐ സ്ക്വയറിന് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഐ ആയിട്ട് മാറി അപ്പോൾ വി ഈക്വൽ ടു ഐ ഇൻ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് വന്നു അപ്പോൾ വി ബൈ ഐ എന്ന് ഐനെ പുറത്തേക്ക് എടുക്കാം വി ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താ ഇമ്പടൻസ് ആണ് സോ ഇമ്പൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ഈ കേസിൽ എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ വോൾട്ടേജ് ഇത് കറൻറ്റാണ് അതേപോലെ തന്നെ ഇത് വോൾട്ടേജ് ആണ് ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത് നീല കളറിലെ വോൾട്ടേജ് ആണോ മഞ്ഞ കളറിലെ കറൻറ്റാണോ നീല കളറിലെ വോൾട്ടേജാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഒരു സർക്യൂട്ട് ലീഡിങ് ലാഗിങ് എന്നൊക്കെ പറയുന്നത് കറണ്ട് എന്താണെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ടിനെ നോക്കുക കറണ്ട് ലാഗ് ചെയ്യുകയാണ് കറണ്ട് ഫൈവ് ഡിഗ്രി ലാഗ് ചെയ്യണം സോ കറണ്ട് കറണ്ട് ലാക്സ് വി ബൈ ആംഗിൾ ഫൈവ് ഡിഗ്രി ഓർ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രിയാണത് ഓക്കെ അപ്പോൾ ഇതെന്ത് സർക്യൂട്ട് ആർ എൽ എന്ന് പറയുന്ന ഒരു ലാഗിങ് ആണെന്ന് പറയാം ഓക്കെ അതേപോലെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ കാണാൻ നമുക്ക് ഇവിടുന്ന് പവർ ഫാക്ടർ ആണ് എന്താ ക്യൂഷൻ ഇപ്പോൾ ഫൈവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ സമീപവശം ബൈ കാരണം സമീപവശം എന്ന് പറഞ്ഞാൽ ഏതാണ് ഇപ്പോൾ നമുക്കിതൊരു ട്രയാങ്കിൾ ആയിട്ട് പരിഗണിക്കാം എങ്ങനെ അപ്പോൾ സമീപവശം എന്ന് പറഞ്ഞാൽ വി ആർ ആണ് വി ആർ ബൈ വി ആണ് വി ആർ ബൈ വി ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ വി ആർ ബൈ വി എന്ന് പറഞ്ഞാൽ വി ആർ എന്ന് പറഞ്ഞാൽ ഐ ആർ ആണ് വി എന്ന് പറഞ്ഞാൽ ഐ സെറ്റ് ആണ് സോ ഐ ഐ ആൻസർ ഐ ആർ ബൈ സെറ്റ് പവർ ആർ ഫാക്ടറിന് വേണമെങ്കിൽ ആർ ബൈ സെറ്റ് എന്ന് പറയാം വി ആർ ബൈ വി എന്ന് പറയാം ഇനി പിന്നെ ടാൻ ഫൈ കാണിൽ അത് ചെയ്യാം ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ എതിർവശം ബൈ സമീപവശം സോ വി എൽ ബൈ വി ആർ ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് നമുക്കത് ചെയ്യാം ഒരു ഇക്വേഷൻസും ഫ്രെയിം ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് ആർ സി സീരീസ് സർക്യൂട്ടാണ് ആർ സി സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആർ സി സീരി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പിന്നെ സർക്യൂട്ട് വരച്ചു അതേപോലെ വെക്റ്റ ഡാഗ്രം വരച്ചു ഡയഗ്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സീരീസ് ആയതുകൊണ്ട് കറണ്ട് റെഫറൻസ് ആയിട്ട് വരച്ചു ആറുണ്ട് ആറായപ്പോൾ വോൾട്ടേജ് വി ആറ് നമ്മൾ റെഫറൻസ് ഇങ്ങനെ ഇൻഫ്രീസ് ആയിട്ട് വരച്ചു അടുത്തത് കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് വരയ്ക്കണം കപ്പാസിറ്ററിൻ്റെ വോൾ കപ്പാസിറ്റിനെ സംബന്ധിച്ച് കറണ്ട് ലീഡിങ് ആണ് കറണ്ട് ലീഡിങ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇവിടെ എക്സാക്സിൽ വരച്ചിട്ടുണ്ടപ്പം വോൾട്ടേജ് ലാഗിങ് ആണ് വോൾട്ടേജ് ലാഗിങ് കാണിക്കണമെങ്കിൽ അവിടെ വരയ്ക്കണം ഇവിടെ ബാക്കിൽ വരയ്ക്കണം കാരണം ഇതിങ്ങനെയുള്ളത് അല്ലേ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക റിസൾട്ടൻറ്റ് വി ആർ എങ്ങനെയാണ് ഉള്ളത് അതേപോലെ വി സി താഴേക്കാണ് ഉള്ളത് അപ്പോൾ റിസൾട്ടൻ്റ് എങ്ങനെ വരും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് പാരലോഗ്രാം ലോക് ട്രഡീഷൻ പ്രകാരം ഇങ്ങനെ വരും അപ്പോൾ ഇതാണ് വി ഇത് വിയും ഇതെന്താണ് ഇത് ഐയുമാണ് അപ്പോൾ അത് രണ്ടും തമ്മിലെ ആംഗിൾ എന്താ ഫൈ ആണ് അപ്പം ഇങ്ങനെയാണിത് വരിക ഓക്കെ അപ്പം നമുക്ക് പറയാം ഇവിടെ ഈ രൂപത്തിലേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യാം വി എന്ന് പറഞ്ഞാൽ വി ആർ സ്ക്വയർ പ്ലസ് വി ആർ വി സ്ക്വയർ സിഗല വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ അതിൽ നിന്ന് പക്ഷേ വി സി എഴുതുമ്പോൾ താഴേക്ക് വി സി ആയതുകൊണ്ട് മൈനസ് വി സി എന്ന് എഴുതാം എന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ അതെന്താണ് അത് പിന്നെ മൈനസ് വിഷയമല്ല സോ വി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എക്സി സ്ക്വയർ നേരത്തെ പോലെ തന്നെ ഐ സ്ക്വയർ വരും ഐ കോമൺ ആയിട്ട് പുറത്തെടുക്കുക ഐ സ്ക്വയർ എന്നുള്ളത് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഐ വരും അപ്പോൾ വി ബൈ ഐ വരുമ്പോൾ സെറ്റ് വരും സെറ്റ് സീകരിൽ ഇവിടെ എന്താ പറയുക റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി സ്ക്വയർ നേരത്തെ എന്തായിരുന്നു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആയിരുന്നു ഇവിടെ സം ഇവിടെ എന്താ സംഭവിക്കണം ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത് ഇവിടെ ആരാ ലാഗ് ചെയ്യുന്നത് ഇവിടെ വോൾട്ടേജ് ലാഗ് ചെയ്യാണ് അപ്പോൾ നമ്മൾ സാധാരണ സർക്യൂട്ട് ലീഡിങ് ആണോ ലാഗിങ് ആണോ എന്ന് പറയുന്നത് കറണ്ട് ഏതാന്ന് നോക്കിയിട്ടാണ് ഓക്കെ ഇവിടെ കറണ്ട് എന്താ ഇവിടെ കറണ്ട് ലീഡ് ചെയ്യാണ് കറണ്ട് ലീഡ്സ് വി ബൈ എൻ ആംഗിൾ ഫൈവ് ഓർ എൻ ആംഗിൾ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇതൊരു ലീഡിങ് സർക്യൂട്ടാണ് കറണ്ട് ലീഡ് ചെയ്യാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി അപ്പോൾ പിന്നെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് എന്താണെന്നുള്ളത് ആർ സി സീരീസ് സർക്യൂട്ട് ഇത് നേരത്തെ വരച്ചത് ഇതൊരു ആർ എൽ സീരീസ് സർക്യൂട്ട് അതേപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് ആർ എൽ സി സീരീസ് സർക്യൂട്ടാണ് ആർ എൽ സി എന്ന് പറഞ്ഞാൽ മൂന്നും വരക്കണം ആറുമെല്ലും സിയും സീരീസ് ആയിട്ട് വരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെഫറൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ഐ വരച്ചു റെഫറൻസ് ആയിട്ട് ആറുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് റെസിസ്റ്റൻസ് അപ്പോൾ റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് വി ആർ ഇൻഫീസ് ആയിട്ട് വരച്ചു അതേപോലെ തന്നെ ഇൻഡക്ടർ ഇൻഡക്ടറിലുള്ള വോൾട്ടേജ് ഇൻഡക്ടറില് കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യാം വോൾട്ടേജ് ലീഡ് ചെയ്യണമെങ്കിൽ എവിടെ വരയ്ക്കണം മുകളിലേക്ക് വരയ്ക്കണം സോ ഇത് വി എല് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ഏതും കൂടെ വരയ്ക്കണം കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്ററിനെ സംബന്ധിച്ച് കറൻറ്റ് ലീഡിങ് ആണ് കറൻറ്റ് ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ വോൾട്ടേജ് ലാഗിങ് എന്നാൽ വോൾട്ടേജ് ലാഗിങ് ലാഗിങ് എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ വരക്കണം അപ്പം വി ആറ് ഐയും ഒരേ ഫേസിൽ വരച്ചു വി എൽ മുകളിലേക്ക് ആയിട്ട് വരച്ചു വി സി താഴേക്ക് ലാഗിങ് ആയിട്ട് വരച്ചു ഓക്കെ യെസ് അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ വി എല്ലിന് മുകളിലേക്കാണ് വി സി താഴേക്കാണ് ഈ വി എല്ലും വി സിയും ഈക്വലാണെന്നുണ്ടെങ്കിൽ വി എല്ലും പോയി വി സിയും പോയി പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വി ആറും നമ്മുടെ ഈ ഐയും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഏതുപോലെയായി ഒരു റെസിസ്റ്റീവ് ലോഡ് പോലെയായി അപ്പോൾ വി എല്ലും വി സിയും ഈക്വൽ ആവുന്ന സമയത്ത് വി എല്ലും വി സി ഇക്സ് എൽ ഈക്വൽ ആവണമെങ്കിൽ എക്സ് എക്സിയും ഈക്വൽ ആവണം കാരണം വി എൽ എന്ന് പറഞ്ഞാൽ ഐ എക്സെല്ലും വി സി എന്ന് പറഞ്ഞാൽ ഐ ആണ് ഓക്കെ അപ്പോൾ എക്സ് എല്ലും എക്സിയും ഈക്വൽ ആയാൽ ഐ ഓൾറെഡി ഈക്വൽ ആണ് കാരണം ഐ എന്ന് പറഞ്ഞാൽ സീരീസ് സർക്യൂട്ടാണ് എക്സലും എക്സിയും ഈക്വൽ ആയാൽ ഐ എക്സ് എല്ലും ഐ എക്സും ആണ് ഓക്കെ അപ്പോൾ വി എൽ എന്ന് പറഞ്ഞാൽ ഐ എക്സ് ആ വി സി എന്ന് പറഞ്ഞാൽ ഐ എക്സ് അപ്പോൾ വി എൽ വി സി ഈക്വലാന്ന് പറഞ്ഞാൽ എക്സ് എല്ലും എക്സിയും അർത്ഥം അപ്പോൾ അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതായത് ഇൻഡക്റ്റീവ് റിയാക്ഷൻസും കപ്പാസിറ്റി റിയാക്ഷൻസും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു റെസിസ്റ്റീവ് സർക്യൂട്ടിനെ പോലെ അവിടെ ഐയും വി ആറും മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അതിനെയാണ് റെസനൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ മൂന്ന് പോസിബിലിറ്റി ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ വി എല്ലിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണെങ്കിൽ വി എല്ലിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ കേസെടുക്കാം വി എല്ലിൻ്റെ ലെങ്ത്ത് കൂടുതലാണെങ്കിലും വി എല്ലിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിലും വി എൽ കുറച്ച് മുകളിലേക്ക് കുറച്ച് കൂടുതലായിട്ട് വരയ്ക്കുക അപ്പോൾ ഇതാണ് വി സി ഈ വി സിയുടെ അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഈ വി എല്ലിന് വി സിയുടെ അത്രയും ഭാഗം അങ്ങോട്ട് മുകളിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം അപ്പോൾ താഴേക്കുള്ള വി സി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരയ്ക്കുമ്പം മൈനസ് വി സി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരച്ചാൽ മതി അതായത് താഴേക്ക് വി സി എന്ന് പറഞ്ഞ് വെക്കുന്ന സാധനം മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മൈനസ് വി സി ആണ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താ ഈ സാധനം മൊത്തം മുകളിലേക്കുള്ള ഈ സാധനം എന്ന് പറയുന്നത് മൊത്തം മുകളിലേക്കുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് വി ആണ് അതിൽ നിന്ന് ഈ പച്ച കളറിൽ കാണിക്കുന്ന വി സി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം അത് എത്രയും ഭാഗം എന്താ വി എൽ മൈനസ് വി സി ആണ് അപ്പം ഡയഗ്രം നോക്കുക കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഫിഗർ ഈ ചിത്രം തന്നെ സംസാരിക്കുന്നു ഐയും വി ആറും ഒരേ ഫേസിൽ വരച്ചു വി എല്ലിന് മുകളിലേക്ക് വരച്ചു വി സി താഴേക്ക് വരച്ചു ഈ വി സി ഇവിടെ വി എൽ ഇഫ് വി എൽ ഗ്രേറ്റർ ദാൻ വി സി വി എൽ മുകളിലേക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ താഴേക്കുള്ള വി സി എന്നുള്ളതിന് മുകൾ അവിടെ മുകളിലെ റിപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മൈനസ് വി സി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ അത് മൈനസ് വി സി അതായത് വി എല്ലിൽ നിന്ന് വി സി കുറച്ച പാർട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് വി എൽ മൈനസ് വി സി പിന്നെ ഇത് വി ആർഒ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിന് റിസൾട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ അതാണ് വി ഇതാണ് ഐ ഇതാണ് വി അപ്പോൾ വിയും ഐ നമ്മളുടെ ആംഗിൾ ആ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ അല്ലേ ശരിയല്ലേ കാരണം എന്താ ഇത് വി എൽ മൈനസ് വി സി ഇത് വി ആറ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ വി ആണ് സോ വി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് വി എൽ മൈനസ് വി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് കിട്ടും ഓക്കെ യെസ് അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എന്ത് ചെയ്യുക വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുക്കുക വി ആണെങ്കിൽ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം വി ആറിന് പകരം ഐ ആർ സ്ക്വയർ വി എല്ലിന് പകരം ഐ എക്സ് എൽ വി സിക്ക് പകരം ഐ എക്സ് എൽ എല്ലായിടത്തും ഐ ഉണ്ടാവും ഐ സ്ക്വയർ ഉണ്ടാവും അതിനെ പിടിച്ച് പുറത്താക്കുമ്പോൾ ആ ഐയിന് റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഐ എന്ന് എടുക്കാം ഐ സ്ക്വയർ ഐ സ്ക്വയറിന് അപ്പോൾ വി ബൈ ഐ എന്ന് വരുമ്പോൾ എന്ത് വരും ഇസറ്റ് ഇമ്പഡൻസ് വരും അപ്പോൾ ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഇക്വേഷൻ വരും അമ്പഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് വരും ഇമ്പഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് വി ബൈ ഐ ഇവിടെ അത് എഴുതിയിട്ടില്ല വി ബൈ ഐ അഥവാ ഇമ്പോർട്ടൻസ് ദൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സി എക്സ് എൽ കൂടുതലാണെങ്കിൽ അപ്പോൾ ഇവിടെ എന്താ ഐ വി ലാഗ് ചെയ്യാണ് രണ്ടാമത്തെ കേസ് എടുക്കുക ഇഫ് വി സി ക്രേറ്റർ ആണ് വി സി വി എൽ ഇവിടെ എന്താ താഴേക്കുള്ള വി സി ആണ് ലെങ്ത് കൂടുതൽ അപ്പോൾ താഴേക്കുള്ള ഇത് മൊത്തത്തിൽ വി സി ആണ് ഓക്കെ അപ്പോൾ ഇവിടെ മുകളിലേക്കൊരു വി എൽ എന്ന് പറയുന്ന ചെറിയ ലെങ്ത് ഉണ്ട് അത് മൈനസ് വി എൽ എന്ന് പറഞ്ഞ താഴേക്ക് ഇത്രയും കാണിച്ചാൽ നമുക്കതിൽ നിന്ന് ഈ ഈ ഭാഗം കുറച്ച് ബാക്കി ഇത്രയും കിട്ടുന്ന ഇതാണെന്ത് വി സി മൈനസ് വി എൽ അപ്പം ഈ വി സി മൈനസ് വി എല്ലും വി ആറും തമ്മിൽ ഇങ്ങനെ വരച്ചത് കിട്ടി ഒന്ന് നോക്കുക അല്ലേ ഈ കാണുന്ന വി സി മൈനസ് വി എല്ലും ഈ കാണുന്ന വി ആറും അതിൻ്റെ റിസൾട്ടിൻ്റെ വർക്ക് വി കിട്ടി അപ്പോൾ ഈ ഈ വി തമ്മിലുള്ള ഗ്രാഫ് വി ഓക്കെ സിമ്പിളാണ് കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഓവറായിട്ട് പറഞ്ഞെന്ത് ചെയ്യുന്നില്ല കൊളമാക്കുന്നില്ല അപ്പം മുകളിലേക്ക് വി എൽ ഉണ്ട് താഴേക്ക് വി സി ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് വി ആർ ഉണ്ട് താഴേക്കുള്ള വി സിയുടെ ലെങ്ത് അല്പം കൂടുതലാണ് അപ്പോൾ എന്താ പറയാം മുകളിലേക്കുള്ള വി എല്ലിന് താഴേക്ക് വരയ്ക്കാം എന്നിട്ട് മൈനസ് വി എൽ എന്ന് പറയാം അപ്പോൾ വി സിയിൽ നിന്ന് വി എല് മൈനസ് വി എല് വി സി പ്ലസ് മൈനസ് വി എൽ എന്ന് പറഞ്ഞാൽ വി സി മൈനസ് വി എൽ അപ്പോൾ വി സിയിൽ നിന്ന് വി എൽ കുറച്ച് ഭാഗം അത് വി സി മൈനസ് വി എൽ ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുക ആ വി സി മൈനസ് വി എൽ അഥവാ ഈ കാണുന്ന ലെങ്ത്ത് അതുപോലെ തന്നെ വി ആർ ഈ ലെങ്ത്ത് ഇത് രണ്ടിൻ്റെ റിസൾട്ട് എൻ്റെ കിട്ടും ആ റിസൾട്ട് തന്നെയാണ് ബി വി ഐ നോക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായി വി എന്ന് പറഞ്ഞാൽ എന്താ വി ആർ സ്ക്യർ പ്ലസ് വി സി മൈനസ് വി എൽ ഹോൾ സ്ക്വയർ എന്ന് പറയും ബി സ്ക്വയർ സീക്വൽ ബി ആർ സ്ക്വയർ പ്ലസ് വി സി മൈനസ് വി എൽ ഹോൾ സ്ക്വയർ അപ്പോൾ വി സിക്വൽ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി സി മൈനസ് വി എൽ ഹോൾ സ്ക്വയർ വി ആറിന് പകരം ഐ ആർ ഹോൾ സ്ക്വയർ വി സിക്ക് പരം ഐ എക്സി ഹോൾ സ്ക്വയർ വി എല്ലിന് പകരം ഐ എക്സ് എൽ ഹോൾ സ്ക്വയർ അവിടെ ഐ സ്ക്വയർ കോമൺ ആയിട്ട് വരാം റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഐ വരും ആ വി ബൈ ഐ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് അപ്പോൾ എക്സി ആണ് കൂടുതലുണ്ടെങ്കിൽ എക്സി മൈനസ് എക്സ് ചെയ്യുക എക്സൽ ആണ് കൂടുതലും എക്സ് എൽ മൈന എക്സ് ചെയ്യുക ഇപ്പോൾ രണ്ടായാലും ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടിൽ റൂട്ടുള്ളത് കൊണ്ട് സ്ക്വയർ ഉള്ളത് എന്താണ് അതിൽ വാല്യൂയിൽ വ്യത്യാസമൊന്നും വരില്ല ജസ്റ്റ് എന്നാലും എന്ത് ചെയ്തു അത് പറഞ്ഞു എന്ന് മാത്രം സോ ദിസ് ഈസ് ആർ എൽ സി സീരീസ് സർക്യൂട്ട് ഇനി ആർ എം സി സീരി സർക്കൂര് മൂന്നാമത്തെ കേസ് ഉണ്ട് അതിന് റെസിഡൻസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള വി എല്ലും താഴേക്കുള്ള വി സിയും ഈക്വൽ ആണെങ്കിൽ രണ്ടും ക്യാൻസലായി പോകും മുകളിലേക്ക് വി എൽ സിക്കുള്ള വി സി അപ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ വി ആറും ഐ മാത്രമേ ഉണ്ടാവുള്ളൂ വി ആറും ഐ മാത്രമുള്ള കേസ് ഏതായിരുന്നു റെസിസ്റ്ററിൻ്റെ കേസാണ് അപ്പോൾ നമുക്കവിടെ പറയാം എന്താ റെസിസ്റ്ററിനെ പോലെ ആക്ട് ചെയ്യും അപ്പോൾ റെസിഡൻസിൻ്റെ സമയത്ത് റെസിസ്റ്റൻസിനെ പോലെ ആക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വി ആറും ഐ ആറും അയ്യും ഇൻഫെയ്സ് ആണ് വി ആറും ഐയും ഇൻഫെയ്സ് ആണെങ്കിൽ അവിടുത്തെ പവർ ഫാക്ടർ ആംഗിൾ ഫൈവ് ഈക്വൽ ടു സീറോ ആണ് സോ കോസ് സീറോ ഈക്വൽ ടു വൺ ആണ് അപ്പോൾ പവർ ഫാക്ടർ എത്രയാ റെസിഡൻസ് സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ പവർ ഫാക്ടർ ഈക്വൽ ടു വൺ ആണ് അപ്പോൾ അത് അതെന്തിന് ഇക്വലൻ്റാണ് റെസിസ്റ്റൻസിന് ഈക്വല അപ്പോൾ റെസിഡൻസ് ആർ എൽ സി സീരിസ് സർക്യൂട്ട് ആകുമ്പോൾ റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആണ് ഇനി എന്താണ് ആക്ടീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ അല്ലെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ യൂസ്ഫുൾ പവർ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ബി യൂസ്ഡ് ബൈ ദ ലോഡ് ലോഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന പവനെ എന്ന് പറയും എൻ്റെ യൂണിറ്റ് വാട്ട് കിലോ വാട്ട് എന്നൊക്കെ പറയും ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ വി ഇൻ ടു ഐ ഇൻഡ് കോസ് ഫൈവ് ആണ് വിൻ്റെ വൈയിൻ്റെ പവർ ഫാക്ടർ അടുത്ത റിയാക്റ്റീവ് പവർ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് പവറാണ് അത് സപ്ലൈക്കും ലോഡിനും എടുക്കും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല കെ നോട്ട് ബി യൂസ്ഡ് ഇത് ഉണ്ടാവാൻ കാരണം ഇൻഡക്റ്റൻസിനെയും കപ്പാസിറ്റൻസിനെയും എന്ന് പറഞ്ഞാൽ എ സി സർക്യൂട്ടിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് എ സിയിൽ മാത്രം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഐ സൈൻ ഫൈ ആണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വി എ ആർ ഓൾ ടാമ്പിയ റിയാറ്റീവ് കിലോ കെ വി ആർ എം വി ആർ ഒക്കെ ആ അപ്പാരൻ പവർ അല്ലെങ്കിൽ എഫക്റ്റീവ് പവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഫക്റ്റീവ് ഓഫ് ആക്ടീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ആക്റ്റീവ് പവർ റിയാക്റ്റീവ് പവർ എഫക്റ്റീവാണ് അല്ലെങ്കിൽ ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരൻ്റെ പവർ ചേക്ക് റൂട്ട് ഓഫ് ആറ്റി പവർ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവർ സ്ക്വയർ ആണ് ആയിൻ്റെ ഇക്വേഷൻ വി ഇൻറ്റു ഐ ആണ് ഓക്കെ അപ്പോൾ ഈ അപ്പാരൻ്റ് പവറിനെ കോസ് ഫൈവ് കൊണ്ട് വിളിച്ചാൽ ആക്റ്റീവ് പവർ കിട്ടും സൈൻ ഫൈവ് കൊണ്ട് വിളിച്ചാൽ റിയാക്റ്റീവ് പവർ കിട്ടും ഇതിൻ്റെ പവർ ട്രയാങ്കിളും നോക്കുക ഇനി നമുക്ക് പറയാനുള്ളത് ആർ എൽ പാരൽ സർക്യൂട്ട് അതേപോലെ ആർ സി പാരലൽ സർക്യൂട്ട് അതുപോലെ ആർ എൽ സി പാരലൽ സർക്യൂട്ടാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ജസ്റ്റ് കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു ഫിഗറിൽ ആറും എല്ലും പാരലായിട്ട് വരച്ചിട്ടുണ്ട് ഈ എല്ലിൻ്റെ റിയാക്ഷൻസിനെ നമുക്ക് പ്ലസ് ജെ എക്സ് എൽ എന്ന് പറയാം ഇനി കപ്പാസിറ്ററാണെന്നുണ്ടെങ്കിൽ മൈനസ് ജെ എക്സി എന്ന് പറയേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ആറും എക്സ് എല്ലും നമ്മുടെ സോഴ്സൊക്കെ പാരലാണ് അപ്പോൾ നമ്മുടെ ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടുത്തെ വോൾട്ടേജും അതു തന്നെ ഇവിടുത്തെ വോൾട്ടേജും കാരണം മൂന്നും പാരൽ ആയതുകൊണ്ട് സോ നമുക്ക് ഐ ആർ എന്ന് പറഞ്ഞാൽ കറണ്ടിന് എന്ത് പറയാം ഐ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസി കൂടിയുള്ള കറൻറ്റാണ് റെസിറ്റൻസിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ബൈ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സോ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ബി ആണ് സോ വി ബൈ ആർ ഐ എൽ എന്ന് പറഞ്ഞാലോ ഐ എൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഈ ഇൻഡക്ടർ കൂടെയുള്ള ഇൻഡക്ടറിൽ കൂടെയുള്ള വോൾട്ടേജ് ബൈ അതിൽ കൂടെയുള്ള അതിൻ്റെ റിയാക്റ്റൻസ് അപ്പോൾ ഇൻഡക്ടർ കൂടെയുള്ള വോൾ റിയാക്ട് പിന്നെ കറണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അവിടുത്തെ വോൾട്ടേജ് വി ഡിവൈഡഡ് ബൈ അവിടുത്തെ റിയാക്റ്റൻസ് പ്ലസ് ജെ എക്സ് എൽ ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് പോലെ നമ്മൾ പിന്നെ ഇൻഡക്റ്ററിൻ്റെ റെസിസ്റ്റൻസിനെ പറഞ്ഞാൽ റിയാക്റ്റൻസ് എന്നാണ് അപ്പോൾ പ്ലസ് ജെ എക്സ് എൽ ഈ പ്ലസ് ജെ എന്ന് അടിയിൽ കിടക്കുന്നതിന് മുകളിലായിക്കൊണ്ടിരുമ്പോൾ മൈനസ് ജെ ആവും സോ മൈനസ് ജെ വി ബൈ എക്സ് എൽ അപ്പോൾ വി ബൈ എക്സ് എൽ മൈനസ് ജെ എന്ന് പറഞ്ഞാൽ മൈനസ് നയൻറ്റി ഡിഗ്രി എന്ന ആംഗിൾ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ പ്ലസ് നയൻറ്റി ഡിഗ്രി എന്ന് അപ്പോൾ ഇവിടെ ബി ബൈ എക്സ് എൽ മൈനസ് നയൻറ്റി ഡിഗ്രി എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഡയഗ്രം വയ്ക്കുകയാണെങ്കിൽ വി ആണ് വോൾട്ടേജ് ഇപ്പോഴും സീരീസ് സർക്യൂട്ട് സർക്യൂട്ടാണെങ്കിൽ കറൻറ്റാണ് റെഫറൻസ് ഇവിടെ പാരലൽ ആണ് അപ്പോൾ വോൾട്ടേജ് ആണ് റെഫറൻസ് അപ്പോൾ നമ്മളിവിടെ വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് എടുത്തു അപ്പോൾ നമുക്കറിയാം ഇവിടെ കറൻറ്റാണ് ഇനി എടുക്കേണ്ടത് പിന്നെ റെസിസ്റ്റൻസിൻ്റെ എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ സീരീസ് ആണ് അത് ഐ മീൻ ഇൻഫേസ് ആണ് അതുപോലെ ഇവിടെ ഇവിടെ ഈ പിന്നെ നമ്മൾ നേരത്തെ എടുത്തത് പാരലോക്രം ലോ ഫാക്ടർ അഡീഷണൽ ഇവിടെ ട്രയാംഗുലർ ലോ ഫാക്ടർ അഡീഷണൽ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ഐ വൺ ആണ് ഐറ്റ് വരയ്ക്കേണ്ടത് ഞാൻ അതിൻ്റെ ഇവിടെ നിന്നാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരക്കുന്ന മൂന്നാമത്തെ സൈഡ് ഇതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് ഇപ്പോൾ പാരലോക്രം ലോ ആണെങ്കിൽ എങ്ങനെയായിരുന്നു പാരലോക്രം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഇതിപ്പോൾ ഐ വണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റ് വരക്കുന്നത് നമ്മൾ ഇവിടുന്ന് ആണ് അല്ലെങ്കിൽ ഇത് ഇതിപ്പോൾ നമ്മൾ ഐ വണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഐ ഐറ്റും ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെ നടുവ് കൂടെ എങ്ങനെയാണ് ഇവിടെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞാൽ ട്രയാങ്കുലർ ആണ് വരയ്ക്കാൻ പോകുന്നത് ഓക്കെ റിസൾട്ടൻറ്റിൻ്റെ കാര്യത്തിൽ അപ്പം നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് ഏത് വരച്ചു വോൾട്ടേജ് വി വരച്ചു അതുമായിട്ട് ആയിട്ട് നമ്മൾ ഏത് വരച്ചു ഇവിടെ ഐ ആർ എന്ന് പറയുന്ന കറണ്ട് വരച്ചു കാരണം റെസിസ്റ്റൻസ് ആകുമ്പോൾ ആണ് പിന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഏതാണ് പിന്നെ നമ്മൾ ഐ ആറ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇൻഡക്ടർ കൂടെയുള്ള കറണ്ട് ഐ എക്സ് എൽ ഉണ്ട് അത് എപ്പോഴും എന്താണ് വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആണ് തൊണ്ണൂറ് ഡിഗ്രി അതുകൊണ്ട് ഇങ്ങനെ താഴേക്ക് തൊണ്ണൂറ് ഡിഗ്രി മാത്രമല്ല ലാഗിങ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് ലാഗിങ് ആയിട്ട് ഇവിടെ കാണാൻ താഴേക്ക് കാണിക്കണം അല്ലെങ്കിൽ മുകളിലേക്ക് വരേണ്ടത് അപ്പോൾ ഇവിടെ ഐ ആറും കിട്ടി ഐ ആറ് ഇങ്ങനെ വന്നു ഐ എക്സെൽ ഇങ്ങനെ താഴേക്കും വന്നു അപ്പോൾ റിസൾട്ട് എൻ്റെ എങ്ങനെ വരിക റിസൾട്ടിൻ്റെ ഇങ്ങനെ ഇങ്ങനെ മൂന്നാമത്തെ ഈ സൈഡ് അപ്പോൾ ഇതാണ് ഐ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഐ ഇങ്ങനെ താഴേക്കോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പോൾ ഈ ഐയും വോൾട്ടേജും നമ്മളെ ആംഗിൾ ഫൈവ് അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ടൊന്ന് നോക്കുക ചിത്രം നോക്കുക സിമ്പിളാണ് എന്താ എന്നുള്ളത് വി പിന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് വരച്ചു ഐ ആർ എന്ന് പറഞ്ഞാൽ വി യും ആണ് അങ്ങനെ വരച്ചു അതേപോലെ തന്നെ ഐ എല് സോറി ഐ എൽ എന്ന് പറയുന്നത് താഴേക്ക് ആ വോൾട്ടേജുമായിട്ട് ലാഗിങ് ആയതുകൊണ്ട് അങ്ങനെ വരച്ചു അതുപോലെ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഐ ആറും ഐ എല്ലും റിസൾട്ടൻ്റെ നേരെ മൂന്നാമത്തെ സൈഡ് ഐ എന്ന് കാണിച്ചു വിയും ഐ എന്ന് പറഞ്ഞ ഫൈ അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ പൈത കുറച്ച് ആറും പ്രകാരം ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ സ്ക്വയർ സീകല ഐ സ്ക്വയർ അതേപോലെ തന്നെ ഇപ്പോൾ ഫൈവ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ ഇൻ വേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻ വേഴ്സ് ഓഫ് ഐ എൽ ബൈ ഐ ആറ് ഓക്കെ അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ്ഫൈ ആണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ്ഫൈ കാണ സമീപോഷം ബൈ കാണാൻ ഇവിടെ ഏതാണ് ഐ ആറ് സമീപോഷമാണ് ബൈ ഐ ഓ ഓക്കെ അത് ഇൻഡക്ടർ ഇൻഡക്ടർ ഉള്ളതുകൊണ്ട് ലാഗിൻ സർക്യൂട്ടാണ് ഇനി ഇതേപോലെ ആർ സി പാരൽ സർക്യൂട്ട് എങ്ങനെ ആർ സി പാരൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ആർ സി പാരലായിട്ട് വരുക ഇവിടെ മൈനസ് ജെ എക്സിയാണ് മറ്റൊടുത്ത് പ്ലസ് ജെ എക്സ് ആയിരുന്നു അപ്പോൾ ഐ ആറ് കാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് വി ബൈ ആറ് ഐ സി കാണെങ്കിൽ വി ബൈ അവിടുത്തെ വോൾട്ടേജ് ബി ആണ് വൈ മൈനസ് ജെ എക്സി അപ്പോൾ മൈനസ് ജെയിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ജെയിന്ന് വരും പ്ലസ് ജെ വി ബൈ എക്സി അപ്പോൾ വി ബൈ എക്സി ജെക്ക് പോലും ആങ്കിൾ നയൻറ്റി ഡിഗ്രി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് വരച്ചു വോൾട്ടേജ് റെഫറൻസ് അതേപോലെ കറണ്ട് അതിന് വരച്ചു പിന്നെ കറണ്ട് കപ്പാസിറ്റിയിലുള്ള കറണ്ട് മുകളുടെയൊക്കെ വരയ്ക്കുന്നത് നയൻറ്റി ഡിഗ്രി നേരത്തെ താഴേക്കാണ് ഇൻഡക്ടർ കാരണം കറണ്ട് ലീഡിങ് ആയതുകൊണ്ട് കപ്പാസിറ്ററിൽ അപ്പോൾ റിസൾട്ടിൻ്റെ ഇത് ഐ ആറും ഇത് ഐ സി ആണെങ്കിൽ റിസൾട്ടിൻ്റെ കറണ്ട് ഇങ്ങനെ മൂന്നാമത്തെ സൈഡ് ഐ ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ അടുക്കള ആംഗിൾ ഫൈവ് അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഐ ആർ സ്ക്വയർ പ്ലസ് ഐ സി സ്ക്വയർ അതിൻ്റെ റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ആറ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് കോസ്ഫൈ ആണ് കോസ് കോസ്ഫൈ എന്ന് പറഞ്ഞാൽ സമീപം വയ്ക്കാണ് ഐ ആർ ബൈ ഐ അത് രണ്ട് നേരത്തെ കേസിലും സെയിം തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ അടുത്തത് ആർ എൽ സി പാരലൽ സർക്യൂട്ടാണ് ആർ എൽ സി പാരൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നും പാരലാണ് നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ ഇത് ഐ ആർ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ ഐ സി എന്ന് പറഞ്ഞാൽ വി ബൈ മൈനസ് ജെ എക്സി നമ്മൾ നേരത്തെ പറഞ്ഞാൽ വി വൈ എക്സി ആംഗിൾ നയൻറ്റി ഐ എൽ എന്ന് പറഞ്ഞാൽ വി ബൈ പ്ലസ് ജെ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബൈ എക്സ് എൽ മൈനസ് നയൻറ്റി ഈ മൂന്ന് കേസ് നേരത്തെ പോലെ തന്നെ നമ്മൾ വരയ്ക്കുക പക്ഷേ ഇവിടെ വരയ്ക്കുമ്പോൾ എന്താ വരയ്ക്കേണ്ട ഇവിടെ പിന്നെ വോൾട്ടേജ് ആണ് റഫറൻസ് നേരത്തെ കറൻ്റായിരുന്ന റഫറൻസ് നേരത്തേ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ വരക്കുന്നത് വോൾട്ടേജ് റഫറൻസ് ആണ് അപ്പോൾ കറണ്ടിനെ പറ്റിയാണ് പറയുന്നത് നേരത്തെ ഐ വരച്ചിട്ട് വിയലും വി സി കയറും വിയലിന് മുകളിലേക്ക് വി സി താഴേക്ക് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ കാര്യമാണ് അപ്പം കറണ്ട് നേരെ തിരിച്ച വരിക പിന്നെ കറണ്ട് ലീഡിങ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വരയ്ക്കണം കാരണം വോൾട്ടേജ് ആണ് എക്സ് ആക്സസിൽ എക്സ്ആാക്സിലുള്ള അപ്പോൾ കറണ്ട് ലീഡിങ് എന്ന് പറഞ്ഞാൽ കറണ്ട് മുകളിലേക്ക് വരക്കണം കറണ്ട് ലാഗിങ് എന്ന് പറഞ്ഞാൽ കറണ്ട് താഴേക്ക് വരക്കണം നേരത്തെ നമ്മൾ എക്സ് ആക്സസിൽ കറണ്ട് വരച്ചുകൊണ്ട് കറണ്ട് ലാഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് മുമ്പിൽ വരക്കണം കറണ്ട് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് താഴേക്ക് വരയ്ക്കണം അങ്ങനെയായിരുന്നു അപ്പോൾ ഈ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി മനസ്സിലാക്കിയാൽ മതി ഈ കാര്യം സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത് സോ ദിസ് ഇസ് ആർ എൽ സി പാരൽ സർക്യൂട്ട് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ആർ സി പാരൽ സർക്യൂട്ട് അതേപോലെ ആർ എൽ പാരൽ സർക്യൂട്ട് പിന്നെ അതിന് മുമ്പ് പറഞ്ഞത് ആക്റ്റീവ് പവർ അതേപോലെ അപ്പാരൻ പവർ റിയാക്റ്റീവ് പവർ ഒക്കെ എന്താണ് പിന്നെ റെസനൻസ് ആർ എൽ സി സീരീസ് സർക്യൂട്ട് അതുപോലെ ആർ എൽ സി സീരീസ് സർക്യൂട്ട് ആർ സി സീരീസ് സർക്യൂട്ട് എ സി ത്രൂ എ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ